നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കാനാ? അതുകൊണ്ടാ ബൽബന്ത ഞാൻ തിരികെ വന്നത്. ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. കൃത്യസമയത്ത് തന്നെയാ ഞാനിവിടെ എത്തിയതെന്ന് തോന്നുന്നല്ലോ. വേറൊന്നുമല്ല, കാർഷിക മിത്രങ്ങളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ടല്ലോ. ഞാൻ കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത സഹതാപമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായം. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഗോതമ്പ് തരാൻ തയ്യാറാണ്. നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ കർഷകരെല്ലാവരും ചേർന്ന് കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ധാന്യം മുഴുവൻ നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തരാം. എന്തായത്? നല്ല തീരുമാനം. ഞാനും നിങ്ങളുടെ ഗോതമ്പ് വാങ്ങാൻ ഒരുക്കമാണ്. ഇപ്പൊ ഞാൻ 730 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ചന്തയിലെ ധാന്യവില ഇടിഞ്ഞു എന്നാ കേട്ടത്. അപ്പൊ എനിക്കും വേറെ വഴിയില്ല. എന്നെ സമ്മതിക്കുന്ന ചേട്ടാ, ഇത് ഇവർക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്കും എനിക്ക് സമ്മതം. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ഈ ഗ്രാമത്തിലുള്ള അത്രയും പേരുടെയും ധാന്യം ഞാൻ വാങ്ങാം. പക്ഷേ ഇവിടെ ആരെങ്കിലും ഒരാൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നാരുടെയും ധാന്യം ഞാൻ വാങ്ങിയെന്ന് വരില്ല. ഈ രാത്രി നേരത്ത് ആരായിരിക്കും? രത്നയോട് ഞങ്ങളെല്ലാവരും ഒരു അപേക്ഷയായിട്ട് വന്നതാ. സുർജിത് സിംഗിന് തന്നെ രത്നയും ഗോതമ്പ് വിൽക്കാൻ തയ്യാറാവണം. അയാൾ ഈ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവസാനമായിട്ടൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതാ. പുള്ളിക്കാരൻ പറഞ്ഞത് 730 രൂപ വെച്ച് എല്ലാവരുടെയും ധാന്യം ഒന്നിച്ച് വാങ്ങിക്കൊള്ളാന്നാണ്. പക്ഷെ അത് നടക്കണമെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും അയാൾക്ക് തന്നെ ധാന്യം കൊടുക്കണം. രത്ന മാത്രമാണ് ഇപ്പൊ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. രത്നടുത്ത് സുർജീത് സിംഗ് കാര്യം തീർത്ത് പറഞ്ഞിരിക്കുക. ഈ ഗ്രാമത്തിൽ ഒരാൾ അയാൾക്ക് ധാന്യം കൊടുത്തില്ലെങ്കിൽ ആരുടെയും വാങ്ങില്ല അത്രേ. പക്ഷേ 730 രൂപ, അത് വളരെ കുറവല്ലേ? ആദ്യം അയാൾ 785 രൂപ തരാന്ന് പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോ ഇതിൽ നിന്ന് തന്നെ അയാൾ നമ്മളെ ചതിക്കുകയാണെന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത്? നമ്മളെ സഹായിക്കാൻ വന്നതല്ല, നമ്മുടെ നിവൃത്തികേട് മുതലെടുക്കാൻ വന്നവന് വഴങ്ങിക്കൊടുക്കുന്നത് എന്തിനാ? പക്ഷേ ഇപ്പം നമ്മുടെ മുമ്പിൽ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. ധാന്യം കൂട്ടിയിട്ട് നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് കിട്ടുന്ന വിലയ്ക്കങ്ങ് കൊടുത്തേക്കുന്നതല്ലേ. ഗ്രാമത്തിലുള്ള എല്ലാവരും ഓരോ കാര്യവും പാതയിലാക്കി നിർത്തിവെച്ചിരിക്കുക. പണം ഇല്ലെന്നുള്ളതാ സത്യം. നമുക്ക് വേറെ വഴിയില്ല. അങ്ങ് സമ്മതിച്ചേക്ക്. വേറെ ആരും നമ്മുടെ ധാന്യം വാങ്ങാൻ തയ്യാറാവില്ല. എന്റെ മോളുടെ കല്യാണം നടത്താനുള്ളതാ. ഇനി അഥവാ എനിക്കതിന് പണമൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ പിന്നെ ഞാൻ തനിച്ചല്ല, എന്റെ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. രത്ന, ചന്ദേരൻ നിലവാരം എന്താന്ന് നോക്കട്ടെ. സുർജിത് ഏട്ടാ, ഇതുകൊണ്ട് കുടിച്ചേ. ഏലക്ക ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച ചായ. ആ ലക്ഷണം കണ്ടിട്ട് ഇന്നലെ രാത്രി നല്ല സുഖിച്ചുറങ്ങിയെന്ന് തോന്നുന്നു. ഉറക്കം വരാതിരിക്കുന്നത് എങ്ങനെ? നല്ല മധുരതരമായ സ്വപ്നം കാണണമെങ്കിൽ സുഖമായിട്ട് ഉറങ്ങിയാലല്ലേ പറ്റൂ. അതുകൊണ്ട് അങ്ങ് ഉറങ്ങി. സ്വപ്നത്തിൽ നമുക്ക് ചുറ്റും പുത്തൻ നോട്ടുകൾ അങ്ങനെ പാറി പറക്കുകയാണെങ്കിൽ ഉറക്കമുണരാൻ തോന്നുമോ ഭക്താവറേ? സുർജിത് ഏട്ടാ, അത് എല്ലാ നോട്ടുകളും വാരിക്കിട്ട് തനിച്ചങ്ങ് പോയേക്കല്ലേ. എന്ന് വെച്ചാ ചേട്ടൻ എന്നെയും കുറച്ചൊന്ന് മനസ്സറിഞ്ഞ് സഹായിക്കണം. സുർജിത് ഏട്ടാ, ചേട്ടൻ എന്താ ഒരു മറുപടിയും പറയാത്തെ?
ഞാൻ റബ്ബിനെ പേടിക്കുന്നവന റബ്ബിനെ വിശ്വസിക്കുന്നുമുണ്ട്. താൻ എന്നെ സഹായിച്ച ആളല്ലേ ഡു, തന്നെ അങ്ങനങ്ങ് മറക്കാൻ പറ്റുമോ? നിന്റെ പങ്ക് നിനക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം പങ്ക് വേണമെന്ന് പറഞ്ഞേക്കരുതേ. പോന്നെ ചേട്ടാ, ചേട്ടൻ രത്നയുടെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞത്? ചേട്ടാ, ചേട്ടൻ റബ്ബിന്റെ സ്വന്തം ആളല്ലേ. ഞാൻ റബ്ബിനോട് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ചേട്ടന്റെ എല്ലാ സ്വപ്നങ്ങളും സത്യമായി തീരണേന്ന്. നീ തെറ്റായിട്ടൊന്നും വിചാരിക്കല്ലേ ഭക്താവറെ, എന്റെ മനസ്സെന്താണെന്ന് ആ റബ്ബിന് മാത്രമേ അറിയൂ. ആരെങ്കിലും വിഷമിക്കുന്ന കണ്ട എന്റെ മനസ്സങ്ങ് ഉരുകാൻ തുടങ്ങും. പ്രത്യേകിച്ച് രത്നയെ പോലെ സുന്ദരികളായ സ്ത്രീകളുടെ ദുഃഖവും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവളെ സഹായിക്കാൻ എന്റെ റബ്ബനെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും സഹായിക്കും ചേട്ടാ, സംശയമില്ല. ഇത് പിടിക്കേ, ആദ്യം ചൂട് ചായ കൂടി കുടിച്ചേ. രത്നേ, അപ്പൊ നീ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ ഗോതമ്പ് സുർജീത് സിംഗിന് കൊടുക്കാൻ പോവാ? ഒന്നുകൂടെ ആലോചിക്കണോ മോളെ? ഞാൻ എന്ത് ചെയ്യാനാ ജയേച്ചി? ഇവിടെയുള്ളവരുടെ ജീവിത പ്രശ്നമല്ലേ. മഞ്ജിത്ത് മോളുടെ കല്യാണം മുടങ്ങുന്നു പറഞ്ഞല്ലേ കരഞ്ഞത്. ഗംഗൻ കൊയ്ത്തു കഴിഞ്ഞു കൊടുക്കാൻ കടങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് വിൽക്കാതിരുന്നാ പിന്നെ അവസ്ഥ വളരെ മോശമാവും. എല്ലാവർക്കും ഓരോരോ അത്യാവശ്യങ്ങളാ. എന്റെ മുൻപിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ നീ നോക്കിക്കോ, ഈ പ്രാവശ്യം നമ്മൾക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ലേ. ഇതൊന്നും അടുത്ത പ്രാവശ്യം ഉണ്ടായിരിക്കില്ല. അടുത്ത പ്രാവശ്യം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയായിരിക്കും. നീ കണ്ടോ, നല്ല വിലയ്ക്ക് നമ്മുടെ ധാന്യം വിൽക്കാൻ പറ്റും. ആ, ഈ പ്രാവശ്യം എന്തോ നമ്മുടെ കഷ്ടകാലം. ചന്തയിലുള്ളവന്മാരൊക്കെ പഠിക്കട്ടെ, നമ്മുടെ ഗോതമ്പ് വാങ്ങിക്കാതിരുന്നോണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഇപ്രാവശ്യം അവരും മനസ്സിലാക്കട്ടെ. എന്റെ റബ്ബേ, കാന്താരി ഇങ്ങ എത്തിയോ? കുഞ്ഞു കാന്താരി, നീ ഇവിടെ ഉള്ളപ്പോഴേ ഇവിടെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേറെ ആരെങ്കിലും വേണോ? അല്ല പിന്നെ, എല്ലാവരുടെയും പങ്കിന് നീ ഒരൊറ്റ ആള് മതിയല്ലോ. സത്യം എന്താടി? എന്റെ പുതിയ കമ്പുത്രനൊന്ന് വന്നോട്ടെ, അപ്പോഴേ ഞാനതില് തടിച്ചു വലിമയുടെ തടിച്ചു പടം വരച്ച് കളിയാക്കും. എന്റെ പുതിയ കമ്പൂത്തരൻ എപ്പോഴാ വരും അമ്മേ? ആ മിഷുകാനം ഗോതമ്പ് വാങ്ങിക്കാൻ പോവല്ലേ. എന്റെ കമ്പൂത്തരനെ എനിക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ അല്ലേ. രൺവീറേട്ടാ, ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത് എന്റെ പുതിയ കമ്പൂത്തരൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുമെന്ന്. ഗോതമ്പ് വിറ്റോടനെ വാങ്ങിച്ചരെന്നല്ലേ പറഞ്ഞത്. ഗോതമ്പ് വിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം എന്നല്ലേ പറഞ്ഞു? പക്ഷെ ഇതുവരെ വിറ്റിട്ടില്ലല്ലോ, സംസാരിച്ചിട്ടേ ഉള്ളൂ. നീ വന്നേ, സ്കൂളിൽ പോകാൻ സമയമായില്ലേ. എന്റെ കമ്പൂത്തരൻ വരുമല്ലോ. ഓ ബല്ലേ ബല്ലേ, 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 ഓ ബല്ലേ ബല്ലേ. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ടീച്ചേഴ്സ് എല്ലാം അവരവരുടെ ക്ലാസ്സിൽ ഒരു സ്പെഷ്യൽ പീരീഡ് എടുക്കണം. എന്നിട്ട് ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം, സിഗരറ്റ് വലിക്കുന്നത് നമ്മുടെ ശരീരത്തെയും ഭാവിയെയും ഒരുപോലെ ബാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാം. ഇതൊരു നല്ല നിർദ്ദേശം തന്നെയാ. പക്ഷെ ആദ്യം ഇത് ചെയ്ത കുട്ടിയെ കണ്ടുപിടിച്ച് നടപടി എടുക്കണം. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്നിട്ട് അവന് നമ്മള് തക്കതായ ശിക്ഷയും കൊടുത്താലേ മറ്റു കുട്ടികൾക്ക് പേടിയുണ്ടാവും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇന്ന് സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും ബാഗ് പരിശോധിക്കണം. ഇത് ചെയ്തത് ആരാണെങ്കിലും അവനെ നമ്മൾ ഇന്ന് കയ്യോടെ തന്നെ പിടികൂടണം. ഇത് കണ്ടോ, ഇത് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ, കാ കാശിന് കൊള്ളില്ല. അയ്യോ ഇല്ല, എന്റെ ചേച്ചി, എന്റെ കടയിൽ വ്യാജ സാധനങ്ങളൊന്നും ഇല്ല, എല്ലാം ഒറിജിനലാ. പിന്നെ പിന്നെ ബൽദേവ്, പെട്ടെന്ന് ചെല്ലടാ. ചെറിയച്ചാ, ഈ മിഠായി അഞ്ചെണ്ണം, ഇതും ഇത് ഒരെണ്ണം. മോനെ, നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ അങ്ങ് എടുത്തോ. ഞാനേ ഈ ചേച്ചിയുടെ ഒരു കാര്യം പറയട്ടെ. ചെറിയച്ച, ഇതാ കാശ്, ഞാൻ എടുത്തോളാം.
മുട്ടയെ കണ്ടോ? കാര്യം കഴിഞ്ഞടാ. ഗഗനെ, അങ്ങോട്ട് ചെല്ല്. ശരി ബൽവന്തട്ടാ. സശ്രീകാല്. സശ്രീകാല്. സിംഗിനോട് ഒരുപാട് നന്ദിയുണ്ട്. വല്ലാത്ത ബുദ്ധിമുട്ടില്ല ഞാനിപ്പോ. വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും കൃഷിയുടെ കാര്യങ്ങൾക്കുമായി വലിയൊരു തുകയാണ് ഞാൻ പലിശയ്ക്ക് എടുത്തിരിക്കുന്നത്. കുറഞ്ഞ പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് പലിശയൊക്കെ കൊടുത്ത് കുറച്ച് മുതലും വീട്ടാൻ സഹായിക്കും. കുറച്ച് പണം കൂടെ കിട്ടുവാണെങ്കിൽ കടബാധ്യതകൾ കുറയ്ക്കാമായിരുന്നു. ആ, തൻ്റെ പേരെന്താന്നാ പറഞ്ഞ? ആ, ഗംഗൻ അല്ലേ? അതെ. ആ, മനുഷ്യൻ മനുഷ്യനെ സഹായിക്കണമെന്നല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് വൈകിട്ട് ഭക്താവറിന്റെ വീട്ടിൽ വന്ന് എന്നെ കാണും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ആ, റബ്ബിനെ മാത്രം പേടിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനാ. റബ്ബ് നാളെ നേരിട്ട് വന്ന് എടാ സുർജിത്തെ, നീ ഗംഗനെ സഹായിക്കാത്തത് എന്താന്ന് ചോദിച്ചാലോ? രത്നസിംഗേ, ഇനി താൻ ചെല്ലേ. ബൽവന്തേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്നിങ്ങോട്ട് വാ പ്രസിഡന്റ്. എന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഭംഗിയായി നിർവഹിച്ചു. ഇനി നിന്റെ ഊഴമാണ് ബാക്കി. തന്റെ ആ കൈയിങ്ങ് തന്നാൽ ഞാൻ ഒപ്പിടിക്കാം. എനിക്ക് പേരെഴുതി ഒപ്പിടാൻ അറിയാം. ഇപ്രാവശ്യത്തെ ഗോതമ്പ് വിൽപ്പന ഭംഗിയായി നടന്നതിന്റെ പേര്. ആ, ഇതെന്റെ മൊബൈൽ നമ്പരാ. ഞാനങ്ങനെ ആർക്കും എന്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാറില്ല. പക്ഷെ നീ എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളല്ലേ, അതുകൊണ്ടാ. നീ ഇത് കയ്യിൽ വെച്ചു. എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിച്ചു. അല്ല, നമ്പര്. രത്ന, ഒരു മിനിറ്റ്. തന്നോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കർഷകരെല്ലാവരും വളരെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു എന്നറിയാലോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കുമായിരുന്നില്ല. കുട്ടികളെ, പ്രിൻസിപ്പൽ സാറിന് ഒരു സംശയം തോന്നിയിട്ടുണ്ട്. സ്കൂളിലെ ചില ആൺകുട്ടികൾ നിരോധിക്കപ്പെട്ട സാധനങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ആൺകുട്ടികളെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഇനി പ്രിൻസിപ്പൽ തന്നെ ഓരോ കുട്ടികളെയും പരിശോധിക്കുന്നതാണ്. ഏതാണ് നിരോധിക്കപ്പെട്ട സാധനം? ആരെങ്കിലും ചിലപ്പോ വീഡിയോ ഗെയിം കൊണ്ടുവന്ന് കാണും. ഓ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഹെഡ് മാസ്റ്റർ വന്ന് എന്റെ ബാഗ് സെർച്ച് ചെയ്ത സിഗരറ്റും ലൈറ്ററും ഒരുമിച്ച് കിട്ടുമല്ലോ. ഞാൻ എന്ത് ചെയ്യും റബ്ബേ? എങ്ങനെ രക്ഷപ്പെടും? എന്താ ഒരു വഴി?
നിനക്കറിയാമോ നിരോധിക്കപ്പെട്ട എന്ത് സാധനത്തെ ഹെഡ് മാസ്റ്റർ ഈ തപ്പുന്ന? ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഇനി ഞാൻ ഓരോരുത്തരെയായി എല്ലാവരെയും പരിശോധിക്കാൻ പോകും. ഹെഡ്മാസ്റ്റർ ജി, രൺവീറെ, നീ നല്ല വിവേകമുള്ള കുട്ടിയാന്ന് എനിക്കറിയാം. നീ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. എങ്കിലും നിന്റെ ബാഗ് പരിശോധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിന്റെ ബാഗ് കാണിക്കൂ. ഇതെങ്ങനെ നിന്റെ ബാഗിൽ വന്നു എന്ന് ആരും അറിയില്ല. നിന്റെ ഏട്ടന്റെ കഥ കഴിഞ്ഞു. അയ്യോ, അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. എന്ത് കാര്യത്തിന് എങ്ങോട്ടാ പോയിരിക്കുന്നേ? ഏട്ടൻ ഒരു വലിയ പ്രശ്നത്തിൽ ചെന്ന് പെട്ടിരിക്ക. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് എന്താ രൺവീറെ? സിഗരറ്റിന്റെ പാക്കറ്റും ലൈറ്ററും രൺവീറിന്റെ ബാഗിൽ നിന്ന്. ഹെഡ്മാസ്റ്റർ, ഇതെനിക്കറിയില്ല. ഞാൻ പറയുന്നത് സത്യം ഹെഡ്മാസ്റ്റർ സാറേ. എന്റെ ബാഗിൽ ഇത് എങ്ങനെ വന്നത് എനിക്ക് അറിയില്ല. രൺവീർ, നിന്റെ സ്ഥാനത്ത് വേറെ ഏത് കുട്ടിയായിരുന്നെങ്കിലും ഈ നിമിഷം തന്നെ ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. പക്ഷേ നിന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. നീ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. ഇതാരാണ് ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഇതാരെങ്കിലും നിന്റെ ബാഗിൽ ഇട്ടതാണോ അതോ ഇത് നിന്റേത് തന്നെയാണോ എന്ന് എനിക്കറിയണം മോനെ. ശരി കുട്ടികളെ, എല്ലാവരും അവരവരുടെ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. ഇതെങ്ങനെ എന്റെ ബാഗിനകത്ത് വന്നത്? രൺവീറിന്റെ മേലിൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാന്ന് വിചാരിച്ചത്. പക്ഷേ ഹെഡ്മാസ്റ്റർ സാറ്, രൺവീർ നല്ലതാന്നല്ലേ പറയുന്നത്. അയാൾക്ക് അവനെ വലിയ വിശ്വാസം. ഇനി ഹെഡ്മാസ്റ്റർ സാറ് സത്യം കണ്ടുപിടിക്കും. എല്ലാ കാര്യങ്ങളും അയാൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമല്ലോ. നീ എവിടെ പോവാ? ഞാൻ എന്റെ രൺവീരനെ കാണാൻ പോവാ. നിനക്കെന്താ? നിക്കടി, നിന്റെ ഏട്ടന്റെ പണി കഴിഞ്ഞു. എങ്ങോട്ടാ പോയത്? പണി കഴിഞ്ഞു. എന്ത് കാര്യത്തിന് പോയിന്ന്? നിന്റെ ഏട്ടന്റെ കഥ കഴിഞ്ഞു. അയ്യോ, അത് തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നേ. എന്ത് കാര്യത്തിന് എവിടെ പോയിന്ന്? നിന്റെ രൺവീരേട്ടൻ അടുത്ത് തന്നെ വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടാൻ പോവാ. പ്രശ്നത്തിൽ കുടുങ്ങിയോ? എന്ത് പ്രശ്നത്തിൽ? ഹെഡ്മാസ്റ്റർ രാവിലെ ഞങ്ങൾ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചിരുന്നു. ഞങ്ങളിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടോന്നാ ഹെഡ്മാസ്റ്റർ ആദ്യം ചോദിച്ചത് വീരെ. ബുദ്ധി കൂട്ടാൻ വേണ്ടിട്ട് വലിയ ആൾക്കാർ ഒരു സാധനം ഉപയോഗിക്കില്ലേ? എന്താ അതിന് പറയാ? നീ എന്താ പറയുന്നതെന്നൊന്ന് തെളിച്ചു പറമോളെ. സാറിന്ന് ആൺകുട്ടികളൊക്കെ വിളിച്ച് ചോദിപ്പിച്ചില്ലേ സിഗരറ്റ് വലിക്കുമെന്ന്? സിഗരറ്റാണോ? ആ, അതെന്റെ രൺവീരേട്ടന് ഇഷ്ടാ. എന്നും ഒരുപാട് വലിക്കും. അതൊരു മരുന്നാ വീര. അത് വലിക്കുന്ന വഴി മനുഷ്യന് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൂടും. ആൺകുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാ.
നിന്റെ രൺവീരേടിനെ അത് വലിക്കാറുണ്ടോ? അല്ലെങ്കിൽ തന്നെ എന്റെ രൺവീരേടിന് ബുദ്ധിയുണ്ടല്ലോ, മരുന്ന് വലിച്ചിട്ട് ബുദ്ധി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല വീര, അതൊരു പ്രത്യേകത മരുന്ന, അത് വലിക്കുകയാണെങ്കിൽ ഓർമ്മശക്തി ഒക്കെ കൂടും. ഹെഡ്മാസ്റ്റർ ഇത് ഞങ്ങളോട് പണ്ടേ വലിക്കാൻ പറഞ്ഞതാ. ഇന്ന് എന്താ പറഞ്ഞെന്നറിയോ? സ്കൂളിൽ സിഗരറ്റ് വലിക്കാത്ത കുട്ടികളെ അദ്ദേഹം ഫെയിലാക്കാൻ പോവാന്ന്. നിനക്ക് നിന്റെ രൺവീരണ്ണനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് ഹെഡ്മാസ്റ്ററിനോട് പറ. എന്റെ അണ്ണ എന്നും വലിക്കൂന്ന്. ശരി ബൽദേവ്, നീ പറഞ്ഞത് എന്തായാലും നന്നായി. ഞാൻ ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കാം. ഹെഡ്മാസ്റ്റർ സാറേ, ഞാനകത്തേക്ക് വന്നോട്ടെ? വാ മോളെ. ഹെഡ്മാസ്റ്റർ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എന്റെ രൺവീരേട്ടൻ അത് നന്നായിട്ട് വലിക്കും. അതിനെന്താ പറയാ? ബുദ്ധി കൂട്ടാൻ വേണ്ടിട്ട് വലിയ ആൾക്കാർ ഒരു സാധനം ഉപയോഗിക്കില്ലേ, എന്താ അതിന് പറയാ? മോളെ, നീ പറയുന്നത് എന്താണെന്നൊന്ന് തെളിച്ചു പറ. സാറിന്ന് ആൺകുട്ടികളൊക്കെ വിളിച്ച് ചോദിപ്പിച്ചില്ലേ ജിഗരറ്റ് വലിക്കോന്ന്? സിഗരറ്റ് ആണോ? അതെന്റെ രൺവീരേട്ടന് ഇഷ്ടാ, എന്നും ഒരുപാട് വലിക്കും. രൺവീർ സിഗരറ്റ് വലിക്കോ? അതെ ഹെഡ്മാസ്റ്റർ സാറേ, ഏട്ടൻ രാവും പകലും വലിക്കും. നീ പറയുന്നത് സത്യമാണോ മോളെ? അതെ ഹെഡ്മാസ്റ്റർ സാർ, ഏട്ടൻ വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് വലിക്കാൻ അറിയാം, ഒരുപാട് വലിക്കുകയും ചെയ്യും. ഇക്കാര്യം നീ എന്നോട് വന്ന് പറഞ്ഞത് വളരെ നന്നായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ നല്ല ധൈര്യം വേണം. ഞാൻ ഈ കാര്യം രൺവീറിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഹെഡ്മാസ്റ്റർ സാറേ, ഈ ഗിഗിരേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാനാണെന്ന് എന്റെ രൺവീരേട്ടൻ അറിയണ്ടോ? എന്റെ രൺവീരേട്ടൻ എന്നെ ഒരിക്കലും ഹെഡ്മാസ്റ്റർ തോപ്പിക്കില്ല. ഹെഡ്മാസ്റ്ററിന് ഒരുപാട് ഇഷ്ടവും. ഇത് രൺവീറിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. നിങ്ങളുടെ മോൻ സിഗരറ്റ് വലിക്കുന്നു. ഇല്ല അമ്മ, സത്യമായിട്ട് ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്നെന്ന് എനിക്ക് അറിയില്ല അമ്മ. ഹെഡ്മാസ്റ്റർ സാറേ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. എന്റെ രൺവീർ ഇങ്ങനൊന്നും ചെയ്യില്ല. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം അറിയിക്കാം. രൺവീറിനെ 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.